ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പ്രിവ്യൂ കാണുന്ന നമ്മുടെ ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ വീഡിയോ സ്റ്റാറ്റസാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ടുള്ള ഫുൾ പ്രീസെറ്റ് ലിങ്കാണ് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇന്ന് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തുക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഫ്രണ്ട്സ് വളരെ സിംപിളായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ഓഡിയോ ഒരു ഫുൾ പ്രീസെറ്റ് ലിങ്കാണ് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് ചേഞ്ചസ് മാത്രം വരുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് ഉടൻ തന്നെ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രീസെറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അലൈറ്റ് മോഷനിലേക്ക് അതൊന്ന് ഇമ്പോർട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ പ്രോജക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ടോപ്പിലായിട്ട് ത്രീ ഡി പ്രീസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ കാണാൻ പറ്റും ആ ഒരു പ്രൊജക്റ്റ് ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഓഡിയോയും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തായിരിക്കും കാണാൻ പറ്റുക ഇവിടെ നിങ്ങൾക്ക് ഓഡിയോ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഓഡിയോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുകളിലുള്ള ആ ഒരു ഡിലീറ്റ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് താഴെ പ്ലസ് സൈക്കൺ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഓഡിയോ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഓഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മളിതിലേക്ക് ജസ്റ്റ് ഒരു സ്മോക്ക് എഫക്റ്റ് ഒരു ബ്ലാക്ക് സ്ക്രീൻ സ്മോക്ക് എഫക്റ്റ് ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ആ ഒരു എഫക്റ്റ് മാത്രമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ താഴെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് വ്യൂ ആൾ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മോക്ക് എഫക്റ്റ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും താഴെയായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാതിന് ശേഷം ഈ ഒരു സ്കെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു മൂവിങ് ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു ശേഷം നമ്മൾ താഴേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്തു വരുന്നു ഓക്കെ ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് താഴേക്ക് എത്തിക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലേക്ക് സോറി ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് സ്ക്രീൻ ബാക്കി വരുന്ന പോച്ചിന് നമുക്ക് ഇവിടെ വെച്ച് റൈറ്റിലേക്ക് കട്ട് ചെയ്യാം അതിനുവേണ്ടി നമ്മൾ ആ ഒരു ബ്ലാക്ക് സ്ക്രീൻ്റെ ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു റൈറ്റിലേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നു ഓക്കെ ഇനി നമ്മൾ ആ ഒരു ലെയറിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലൈറ്റ് ലൈറ്റായിട്ടൊന്നുള്ള സെലക്ട് ചെയ്യുക അതിനുശേഷം സ്ക്രീൻ ഒന്ന് സെലക്ട് ചെയ്യുക ഇതോടുകൂടി നമ്മൾ ആ ഒരു ബ്ലാക്ക് സ്ക്രീൻ സ്മോക്ക് എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ആ ഒരു ബ്ലാക്ക് സ്ക്രീനിൻ്റെ ലെയർ നമ്മൾ ഇതുപോലെ സൈഡിലായിട്ട് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ ആ ഒരു ഏറ്റവും താഴെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഓക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജിലുള്ള കളർ എഫക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഏറ്റവും താഴെയുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഹ്യൂഷിഫ്റ്റ് എന്ന എഫക്റ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് വേണ്ട എന്നെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ സിമ്പിൾ സ്റ്റാർ ഫീൽഡ് എന്നൊരു ഓപ്ഷൻ ഒരു എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഹൈഡ് ചെയ്തെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഓഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു വീഡിയോ നമുക്ക് ഗ്യാലറിലേക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിലുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെവൻ ഹൺഡ്രഡ് ട്വൻറ്റി പി എച്ച് ഡി എന്നിന് സെലക്ട് ചെയ്യുക ശേഷം താഴെയുള്ള എക്സ്പോർട്ട് ഒന്ന് സെലക്ട് ചെയ്യുക ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്